കെ സി എൽ ചാനൽ ഒരുക്കുന്ന ഷീയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് കോഴിക്കോട് മാളിക്കടവ് MSS പബ്ലിക് സ്കൂളിലെ കായിക അധ്യാപികയായിട്ടുള്ള സാബിറ മാഡമാണ്. മാമിന് ഷീയിലേക്ക് സ്വാഗതം. താങ്ക് യു. മാം MSS സ്കൂളിലെ കായിക അധ്യാപികയാണ്. എത്ര വർഷമായി മാഡം അവിടെ ടീച്ചിങ് തുടങ്ങിയിട്ട്? ഞാൻ അവിടെ 5 വർഷമായി കായിക അധ്യാപികയായി ജോലി ചെയ്യുന്നത്. അപ്പം ഈ ഒരു എവിടെയാണ് ഈ കോഴ്സൊക്കെ ചെയ്തത്? ഞാൻ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴിക്കോടാണ് ചെയ്തത്. അപ്പം എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആദ്യമായിട്ട് കയറിയ സ്കൂളാണോ? അല്ല, ഞാൻ അതിനു മുമ്പേ ഒരു 6 മന്ത്സ് MES പബ്ലിക് സ്കൂള് പാവങ്ങാട് ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്ന ഒരു പ്രോസസ്. അതായത് അതിൽ ഞാൻ 2 വർഷത്തോളം തിരുവണ്ണൂർ URCയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ സാലറി നേർപകുതിയായി വെട്ടിക്കുറച്ചൊരു സമയത്താണ് ഞാൻ CBSE സ്കൂളിലേക്ക് മാറിയത്. പിന്നെ അത് മാത്രമല്ല, ഒരു കായിക അധ്യാപികയായിട്ട് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരാളല്ല സാബിറ. എനിക്ക് തോന്നുന്നു ഒരു പബ്ലിക്കിനൊക്കെ അറിയാം, ഒരു ഇത്രയും എന്താ പറയുക, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് തോന്നുന്നു സ്കൗട്ട് അല്ലേ, സ്കൗട്ടിൻ്റെ ഒരു വലിയ പദവി ഇരിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ്. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുകയാണ്, അപ്പം ഇതിലേക്ക് ഈ സ്കൂളിൽ ജോയിൻ നമ്മുടെ ഇപ്പം വന്ന ശേഷമാണോ ഇതിലേക്ക് ഇറങ്ങുന്നത്, അതോ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആദ്യമേ ഉണ്ടോ? ഇല്ല, ഞാൻ സ്കൗട്ടിൽ ഉണ്ടായിട്ടില്ല. സ്കൂളിൽ നിന്നും ഞാനൊരു സ്കൗട്ടോ NCCയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കായിക താരം മാത്രമായിരുന്നു, ഒരു സ്പോർട്സിനോട് സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാൻ MSS സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടുന്നാണ് ഞാൻ ഈ ഒരു സ്കൗട്ടിന്റെ മേഖലയിലേക്ക് തിരിയുന്നത്. അത് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് CBSE സ്കൂളിലെ കുട്ടികൾക്കായിട്ട്, CBSE ICSE സിലബസിലുള്ള കുട്ടികൾക്കായിട്ടാണ് ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇന്ത്യയിൽ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ കേരളത്തിലെ ഫസ്റ്റ് ട്രെയിനർമാരിൽ ഒരാളായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി, ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റി. ഇപ്പോൾ ഞാൻ സ്റ്റേറ്റിൽ ട്രെയിനിങ് കമ്മീഷണറായിട്ട് ജോലി, അതിൻ്റെ ഒരു പദവി എടുത്തിരിക്കുന്നു. ഇതില് പിന്നെ ഈ സ്കൗട്ടിന്റെ ഇതില് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഇതില് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിട്ടുള്ളൂ, കാരണം കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള. പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു A-grade ലെവലില് ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു സ്ഥാനം കൂടി മാഡത്തിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഈ ഒരു യാത്ര എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയാമോ, ഈ ഇതിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അത് നമ്മുടെ സ്കൂളിലേക്ക്, എല്ലാ സ്കൂളിലേക്കും ഇവരിങ്ങനെ മെയിലയച്ച സമയത്ത്, ഞങ്ങള് അന്ന് പ്രിൻസിപ്പളായിരുന്ന ഹരിദാസ് സാറാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സാബിറ പങ്കെടുക്കാൻ പറ്റുമോ ട്രെയിനിങ്ങിന്, സ്കൗട്ടിന് കുറച്ച് സ്കൗട്ട് നമ്മുടെ സ്കൂളിൽ യൂണിറ്റ് തുടങ്ങാൻ എന്നൊരു ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ്. സാറിന് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് ട്രെയിനിങ്ങിന് പോയി. അവിടുന്ന് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞു. അവിടുന്ന് രണ്ടാമത് ഇതിന്റെ അഡ്വാൻസ് ട്രെയിനിങ് അങ്ങനെ HWB പ്രീ HWB ഇപ്പൊ HWB കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ടോപ്പ് ലെവലിലെത്തിന്റെന്താന്ന് പറയാമോ? അത് ബേസിക് എന്ന് പറയുമ്പോൾ ബേസിക് അഡ്വാൻസ് ഒക്കെ നമുക്ക് സ്കൂളുകളിലെ കുട്ടികൾക്ക്, നമ്മുടെ സ്വന്തം സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം ട്രെയിനിങ് കൊടുക്കുന്ന ഒരു, നമ്മൾ അവിടെ അവരെ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്തു. അതെ, അതിന് പഠിപ്പിച്ചെടുത്ത് അതിന് എന്താണ് സ്കൗട്ടിങ് ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന യൂണിറ്റ് കൊണ്ടെടുക്കുന്ന ഒരു നമ്മൾ ടീച്ചറ്, ഒരു ടീച്ചറാണ്. പക്ഷെ HWB എന്നൊരു പദവിയിലേക്ക് നമ്മൾ എത്തുമ്പോഴേ നമ്മൾ സ്റ്റേറ്റിലെ, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണറായി മാറിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിലെ മുഴുവൻ സ്കൂളുകളിലെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് പ്രകാരം തന്നെ ഈ കഴിഞ്ഞ വർഷം ഞങ്ങള് ഈ സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണർമാരാണ്, സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണർമാരും അസിസ്റ്റന്റ് ട്രെയിനിങ് കമ്മീഷണർമാരുമാണ് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ CBSE ICSE സ്കൗട്ടുള്ള എല്ലാ സ്കൂളുകളിലും പോയി ഞങ്ങൾ കുട്ടികളെ ട്രെയിനിങ് കൊടുക്കുന്നു. അവരെ രാജ്യ പുരസ്കാര ടെസ്റ്റ് ക്യാമ്പിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുന്നു. ഇപ്പൊ ടെസ്റ്റ് ക്യാമ്പ് ടെസ്റ്റ് കഴിഞ്ഞു, ഇപ്പൊ 3rd വർഷമായ ടെസ്റ്റ് ക്യാമ്പ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യും.
ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ എം എസ് എസ് സ്കൂളിൽ കഴിഞ്ഞ വർഷം 21 കുട്ടികൾക്ക് രാജ്യ പുരസ്കാര അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തൊട്ട് അതിൻ്റെ മുമ്പത്തെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾക്ക് 4 പേർക്കാണ് കിട്ടിയത്. പിന്നെ ഞാൻ കുറച്ചും കൂടിയും അതിൻ്റെ നമുക്ക് കാര്യങ്ങളൊക്കെ വശങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം കുട്ടികളെ എങ്ങനെ ഈ ഒരു ബെസ്റ്റ് ലെവലിലേക്ക് എത്തിക്കാന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല, കാരണം ഏറ്റവും നല്ല ബെസ്റ്റ് സ്കൂളിനുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ട്രെയിനർക്കുള്ള അവാർഡ് എനിക്ക് 2 തവണ കിട്ടിയിട്ടുണ്ട്. പിന്നെ അച്ചീവ്മെന്റ് അവാർഡ് 2 തവണ ഗവർണറോട് ഞാൻ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ അവാർഡ് വാങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മുടെ സ്കൂളിലെയോ അല്ല കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ആ ടീച്ചർ കൂടിയാണ്, ആ ട്രെയിനർ കൂടിയാണ് അവാർഡിന് അർഹയാന്ന്. അപ്പൊ അങ്ങനെയും എനിക്ക് ഗവർണർ അടുത്ത് നിന്ന് അവാർഡ് വാങ്ങാനുള്ള ഒരു അവസരം സ്വർണ്ണത്തൂവലാണ് ടീച്ചർ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് സ്വർണ്ണത്തൂവലുകൾ ഉണ്ട്. അതിലൊരാളാണ് സ്കൂളിൽ. അപ്പം വേറൊരു കാര്യം ഇതില് ഈ ഒരു ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ഒരിക്കലും. അപ്പൊ ഇത് ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജില് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തല്ലോ, അതിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ബിഗിനിങ് സ്റ്റേജിൽ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊന്ന് പറയാവോ? നമുക്ക് സ്കൗട്ടിന്റെ മോട്ടോ എന്ന് പറയുന്നത് സേർവ് മാൻ റീച്ച് ഗോഡ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഒന്നും പറയണ്ട, സേവ് മാൻ റീച്ച് ഗോഡ്. ആ ഒരു മോട്ടോ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു വർഷം, ഒരു ത്രൂ ഔട്ട് ഒരു വർഷം എന്താണോ ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റു അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുന്നത്. സ്കൂളിനെ വിലയിരുത്തുന്നതും കുട്ടികളെ വിലയിരുത്തുന്നതും ഒക്കെ. അപ്പോൾ ഒരു വർഷം കൊണ്ട് കുട്ടികൾക്ക് എത്രമാത്രം എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ചാരിറ്റി രംഗത്തും, അതേപോലെ ഇപ്പോൾ ഒരുപാട് പാൻഡമിക് സിറ്റുവേഷൻസ് വന്ന് അപ്പോഴൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് അവരെ ഈ ചെറിയ കുട്ടികളെ, വിദ്യാർത്ഥികളെ സമൂഹത്തിലേക്ക് ഇറക്കാനും മറ്റുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവരെ ഇൻവോൾവ് ആക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സ്കൂളിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ്, സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ, ഞങ്ങളുടെ സെക്രട്ടറിയായ കുഞ്ഞാമു സാറിൻ്റെയും ഞങ്ങളുടെ പ്രിൻസിപ്പളായ സിന്ധു മാമിൻ്റെയും, അവിടെയുള്ള എല്ലാ വൈസ് പ്രിൻസിപ്പൽ സുജാ മാം അടക്കം എല്ലാ ടീച്ചേഴ്സും, എൻ്റെ കൂടെ എൻ്റെ കോവർക്കറായിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ നമീർ സാറിൻ്റെ ഒക്കെ സഹായത്തോടെ എല്ലാത്തിനും അവർ സപ്പോർട്ടാണ്. അത് 100%. ഇനി സ്പോർട്സ് ഇവൻ്റ് ആയാലും സ്പോർട്സിലേക്ക് ഞാൻ വരാം, ഇത് സ്കൗട്ടിൻ്റെ കാര്യങ്ങൾക്ക് അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾ 3 ഡേയ്സ് ക്യാമ്പുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യണം, എല്ലാ വർഷവും 2-3 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യണം. അതിനൊക്കെ പാരൻസും കുട്ടികളൊക്കെ തന്നെ നല്ല റെഡിയായിട്ട് വരുന്നു. ഇപ്പോൾ ആദ്യമൊക്കെ ഈ സ്കൗട്ടിലേക്ക് ഇറങ്ങാൻ അവർക്കൊരു പ്രയാസം. ഇപ്പോൾ പിന്നെ ഈ അവാർഡുകൾ കിട്ടുക, നമുക്ക് ബെസ്റ്റ് കുട്ടികൾ ഏറ്റവും ഒരു ലീഡറായിട്ട് മാറുകയാണ്, കുട്ടികളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാണുമ്പം മറ്റുള്ള കുട്ടികൾ ഇത് ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന കുട്ടികൾ, മാം എനിക്കൊരു അവസരം തരുമോ സ്കൗട്ടിൽ രംഗത്തേക്ക്, എനിക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സ്കൂളിലുള്ളത്. തീർച്ചയായിട്ടും. അപ്പം അവർ ആ ചെയ്യുന്ന ജോലിക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ പാരൻസ്. അപ്പം ഇതിനൊരു പിന്നെ അവാർഡ് കാര്യങ്ങളൊക്കെ ഇപ്പം മാഡം ത്രൂ തന്നെ കുട്ടികൾക്കും നിങ്ങളുടെ സ്കൂളിന് വേണ്ടി കിട്ടിത്തുടങ്ങി. അപ്പം പിന്നെ ഈ ഒരു മേഖലയിൽ ഇപ്പം മാഡം ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം മറ്റു സ്കൂളുകളിൽ നിന്ന് ഇതിന് വല്ല കോച്ചിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സമീപിക്കുന്നുണ്ടോ ടീച്ചേഴ്സ്? അതെ, ഒരുപാട് പേരുണ്ട് ഞങ്ങൾ. അതിപ്പോൾ ഒരു ഓരോ അവാർഡ് ഫംഗ്ഷൻ കഴിയുമ്പോഴും അവിടുത്തെ ടീച്ചേഴ്സല്ല, ഇപ്പോൾ സ്കൗട്ടിങ്ങിലുള്ള ടീച്ചേഴ്സും അതല്ലാതെ പത്രമാധ്യമങ്ങളിൽ കൂടി ഞങ്ങളുടെ ഈ ഒരു എന്താ മികവ് കണ്ടിട്ട് എങ്ങനെയാണ് ഇത് ടീച്ചർക്ക് കഴിയുന്നത്, എന്താണ് ചെയ്യുന്നത്, അതല്ല പുതിയ ബിഗിനേഴ്സ് ആയ ആളുകൾ യൂണിറ്റ് ഉള്ള സ്കൂളുകളുണ്ട്, അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഈ ഒരു കഴിഞ്ഞ മാസം ഞങ്ങൾ നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രം കുതിരവട്ടം പോയിട്ട് കുട്ടികളെ, ഞങ്ങളെ സ്കൗട്ടിന്റെ പിള്ളേർ പോയിട്ട് അവിടെ ഒരു പാർക്കുണ്ട്, അത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് എം എസ് എസ് ഞങ്ങളെ സ്കൂളിന്റെ ട്രസ്റ്റ് മുമ്പ് 2016 അങ്ങാനും നിർമ്മിച്ച ഒരു പാർക്കായിരുന്നു. പക്ഷെ അവിടെ രോഗികളാണല്ലോ, പിന്നെ അവിടുത്തെ ജോലിക്കാർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവസരമല്ല, സമയമല്ല അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാട് പിടിച്ചെടുക്കുന്ന ഒരു പാർക്ക് ഞങ്ങൾ ഷായില മാമിൻ്റെ നേതൃത്വത്തിൽ, കുഞ്ഞാമ സാറിൻ്റെ നേതൃത്വത്തിൽ ഞാൻ എൻ്റെ സ്കൗട്ടിൻ്റെ പിള്ളേരെ കൊണ്ടുപോയിട്ട് അവിടെ മൊത്തം ക്ലീൻ ചെയ്യിപ്പിച്ചു. പിന്നെ ആ ഒരു വർക്ക് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ അത് കുട്ടികളങ്ങ് ഏറ്റെടുക്കുക. അവർക്ക് നമ്മളൊരു ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് അത് അവർ ആത്മാർത്ഥമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ഓരോ പ്രവർത്തനം, പിന്നെ അതേപോലെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്റർ ക്ലീൻ ചെയ്യാൻ പോകും. അങ്ങനെ ആ ഒരു സമൂഹത്തിൽ എന്തൊക്കെയോ, അതേപോലെ റോഡിൻ്റെ ഇപ്പോൾ ഓരോ ഇപ്പോൾ ഗാന്ധി ജയന്തി അത് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ അങ്ങനെ ഓരോ ഓരോ ഇവൻ്റ് വരുമ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അവരിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കുക. ആ ഡ്രഗ്സ് അബ്യൂസ്മെൻറ്റിൻ്റെ അങ്ങനെ കുറേ ഈ ഡ്രഗ്സിനെതിരെയുള്ള ഒരു പ്രവർത്തനങ്ങളായിട്ട് കുറേ ബീച്ചിലും പുതിയ സ്റ്റാൻഡിലുമൊക്കെ ഫ്ലാഷ് മോബുകൾ, അങ്ങനെ സ്കൂളിൻ്റെ മറ്റുള്ള ക്ലബ്ബുകളിലെ NGC പിന്നെ സോഷ്യൽ ക്ലബ്ബ് അങ്ങനെ ഈ കുട്ടികളെയും കൂടി ക്ലബ്ബ് ചെയ്യിച്ച് സ്കൗട്ടിൻ്റെ കുട്ടികളും ഞങ്ങൾ അങ്ങനെ ഒരു എല്ലാ കുട്ടികളിലേക്കും, സ്കൂളിലെ ഒരു വിഭാഗം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഭാഗം, സാബിറ മാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. സമൂഹത്തിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിച്ച് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്ന് കുട്ടികളിലേക്കും മൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയൊരു കാര്യം. ഇത് അല്ലാതെ മാഡത്തിൻ്റെ ഈ ഒരു കായിക അധ്യാപികയാണല്ലോ, ഏതിലാണ് മാഡം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ട്രാക്ക് ഇവൻ്റ് ആണോ അതോ എന്താണ്? ട്രാക്ക് ഇവൻ്റ് ആണ്. ഞാനൊരു സ്പ്രിൻ്റ് ഇവൻ്റ് 100 മീറ്റർ ലോങ് ജമ്പ് ഹൈ ജമ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവൻറ്റും അതാണ്. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അത് തന്നെയായിരുന്നു. ആ സ്കൂളിൽ പഠിക്കുമ്പോഴും എൻ്റെ ഇവൻറ്റ് അതായിരുന്നു. ഞാൻ ഇപ്പോൾ 10th ലും 9th ലും 8th ലും നമ്മൾ ഹൈസ്കൂൾ സമയം ഓർമ്മല്ലോ. ചെറിയ യു പി സ്കൂളിലൊന്നും വലിയൊരു ഇതില്ല, യു പി സ്കൂളിൽ നിന്നേ തുടങ്ങിയതാണ്. പക്ഷേ ഹൈസ്കൂളിൽ നിന്നാണല്ലോ കുറച്ചും കൂടി ഒരു മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോഴും ഈ ഐറ്റങ്ങളാണ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടോ സബ് ജില്ലയിൽ നിന്ന് മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അന്നത്തെ സാഹചര്യത്തിൽ. എന്താണെന്നറിയോ, എനിക്കും അതിൻ്റെ ഹൈസ്കൂളിലെ സ്പോർട്സിനെ കുറിച്ചിട്ട് സ്കൂളിൽ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. 8, 9, 10 മൂന്ന് ക്ലാസ്സിൽ ഞാൻ പഠിച്ചു. അവിടെ ഒക്കെ 100 ആയാലും ലോങ് ജമ്പ് ആയാലും ഹൈ ജമ്പ് ആയാലും ഞാൻ ഫസ്റ്റാണ്. പക്ഷേ അവിടുന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് ഉൾനാട്ടിലുള്ള ഒരു സ്കൂളാണ്. അവിടുന്ന് സിറ്റിയിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ കുറച്ചൊരു പ്രയാസമുണ്ട്. അങ്ങനെ പിന്നെ പെൺകുട്ടികൾ അന്ന് ഒരുപാടൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നാണ് അന്നേ മനസ്സിലുണ്ട്. സ്പോർട്സ് ആണ് എന്റെ മനസ്സിൽ, എനിക്ക് കായിക അധ്യാപിക ആവണം. അതുമല്ല കേരളത്തിലോ ഇന്ത്യയിലോ അന്ന് ഒരു അതിമോഹം പോലെയാണ്, ഒരു അറിയപ്പെടുന്ന ഒരു കായിക താരമാവണം എന്നൊക്കെ. പക്ഷെ അന്ന് അങ്ങനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഈ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ എന്റെ വിവാഹശേഷം ഞാൻ സദാ സ്കൂളിലൊരു ടീച്ചറായിരുന്നു. അവിടുന്ന് വിവാഹശേഷം 2 മക്കളുണ്ടായതിനു ശേഷമാണ് ഞാൻ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ചേർന്ന് സ്പോർട്സിൽ ഡിഗ്രി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മകള് 5ാം ക്ലാസ്സിലും മകന് 2.5 വയസ്സുള്ള സമയത്താണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും ഏജുള്ള ഒരാള് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സിന് ചേരുന്നത്. മകൾക്ക് 5ാം ക്ലാസ്സിൽ 10 വയസ്സ്. അപ്പോൾ അന്ന് ഞാൻ സ്പെഷ്യൽ ഓർഡർ മേടിച്ചിട്ടാണ് കയറുന്നത്. കാരണം ഗവൺമെന്റ് അവിടെ 27 വയസ്സ് വരെ നമുക്ക് കോഴ്സ് ചെയ്യാനുള്ള അംഗീകാരമുള്ളൂ. അപ്പോൾ അതിലേറെ ഏജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൂഫ് കാണിക്കണം. എനിക്ക് എന്തോ എൻ്റെ വിവാഹ ജീവിതം എന്നെ കുഞ്ഞു, ഞാൻ ചേരാൻ പോകുന്ന സമയത്താണ് 2ാമത്തെ കുഞ്ഞ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് എനിക്ക് പിന്നെ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോഴേക്ക് പിന്നെ ആ കുട്ടിക്ക് 2 വയസ്സാകുമ്പോഴേക്കും എനിക്ക് 30 ഏജായി. അപ്പം ഞാൻ വീണ്ടും സ്പെഷ്യൽ ഓർഡർ, ഗവൺമെന്റിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ വാങ്ങി. നമ്മൾ ബോഡി ഫിറ്റാണ്, ഫിസിക്കലി ഫിറ്റാണ് അവിടെ. കാരണം ത്രൂ ഔട്ട് വർക്കൗട്ട് ഉണ്ടാവും. മോർണിംഗ് ഈവനിങ് വർക്കൗട്ട് ചെയ്തെങ്കിൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ ഇതിന്റെ മെയിൻ ആണ്. കായികാധ്യാപക പഠനത്തിൽ പ്രാക്ടിക്കലാണ് ഏറ്റവും മെയിൻ. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാതെ ഒരു കുട്ടി പാസ് ഔട്ട് ആവില്ല. തിയറി ഉണ്ട്, തിയറി മെയിൻ ആണ്. പക്ഷെ തിയറിക്കും പ്രാക്ടിക്കലിനും ഒരേപോലെ പ്രാധാന്യമുള്ള കോഴ്സാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ അതിന് ഞാൻ ഫിറ്റാണ് എന്നൊക്കെയുള്ള ഒരു. അപ്പൊ ശരിക്കും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞാല് അതിന്റെ ഭാഗമായിട്ടുള്ള അപ്പൊ ബോഡിയൊക്കെ ഒരു മനസ്സിലെ ഒരു കരുത്താണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു അല്ലെ? അപ്പം പിന്നെ അപ്പൊ അതുകൊണ്ട് പിന്നെ ആ എക്സസൈസ് ഒക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇതിനു വേണ്ടിയിട്ട് മനസ്സിൽ പ്രിപ്പറേഷൻ ഉണ്ടെന്നല്ലാതെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നില്ല. പണ്ട് അതൊരു ഹെറിറ്റിക്കൽ വയസ്സ്. സത്യം പറയുമ്പം ഒന്ന് ഞെട്ടി. അപ്പം നമ്മളെ പ്രേക്ഷകരെ ഞെട്ടിയിട്ടുണ്ടാവും. കാരണം ആ വയസ്സിൽ ജോയിൻ ഇപ്പൊ അത്ര വയസ്സ്, അപ്പം ഇപ്പോഴും അത്രേ തോന്നുള്ളൂ.
തേർട്ടിയിലാണ് ഇപ്പോഴും. താങ്ക് യു, താങ്ക് യു. അപ്പം ഇതെങ്ങനെയാണ്, അപ്പം അത് ആ ഹസ്ബൻഡിന്റെ അദ്ദേഹം കായിക മേഖലയാണോ? അദ്ദേഹം കായിക മേഖലയല്ല, എന്നാലും പഴയ ഫുട്ബോളറൊക്കെ ആണ്, ക്ലബിലൊക്കെ കളിച്ച ആളാണ്. ഇപ്പോഴും ഇത് കഴിഞ്ഞ വീക്കിലും അവരുടെ ഒരു ക്ലബിന്റെ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ഒരു കായിക മേഖലയുള്ള ആളെന്നതിൽ ഉപരി സ്ത്രീകൾ ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടി പോകാൻ പാടില്ല, അവര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ഫാമിലിയാണ് അവിടെ. അത് ആ അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ച്. അവിടെ ഹസ്ബൻഡിന്റെ പെങ്ങന്മാരായാലും ആ ഫാമിലി മൊത്തം, ഹസ്ബൻഡ് ത്രൂ ഔട്ട് എനിക്ക് എല്ലാത്തിനും എന്റെ പിന്നിലുണ്ട്. മത്സരത്തിന് ഇറങ്ങുന്ന സമയത്തും എല്ലാം, പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ടുണ്ട് ആള്. കുട്ടികളുടെ കാര്യം, കുട്ടികളുടെ കാര്യം നോക്കണം, പിന്നെ എന്റെ കാര്യം, ഒരു കുട്ടിയെ പോലെ എന്റെ കാര്യം നോക്കണ്ടേ? കാരണം നമുക്ക് വീട് തൊട്ടടുത്താണ്, 2 കിലോമീറ്റർ ദൂരെ അപ്പുറത്താണ് വീടുള്ളത്. കോളേജും വീടുമായിട്ട് 2 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് കോളേജ് പ്രിൻസിപ്പളിന്റെ അടുത്ത് നിന്ന് പ്രത്യേക പെർമിഷൻ എടുത്ത് പുറത്തേക്കൊന്നും വിടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ രാത്രി പുറത്ത് വിടില്ല. നമ്മളവിടെ സ്റ്റേ ചെയ്ത് പഠിക്കണം, കാരണം രാത്രി നമുക്ക് പഠിക്കാനും വർക്ക് ചെയ്യാൻ പ്രൊജക്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഏകദേശം 6:30 വരെ നമുക്ക് വർക്കൗട്ട് ഉണ്ടാവും ഈവനിങ്. അത് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് പിറ്റേന്നത്തേക്കുള്ള പ്രിപ്പറേഷനായി. അപ്പൊ അങ്ങനെ വീട്ടിലൊന്നും വിടില്ല, രാവിലെ 6 മണിക്ക് വീണ്ടും ഗ്രൗണ്ടിൽ തിരിച്ചെത്തണം. അതിന്റെ അടുക്കുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനൊന്നുള്ള സമയമല്ല. പക്ഷെ എനിക്ക് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക പെർമിഷൻ കോളേജിൽ നിന്ന് റോയിസാറും ഇവരൊക്കെ തന്നു. അങ്ങനെ ഞാൻ, അത് ഏത് ഇയറിലായിരുന്നു? അത് 2012. ഓക്കെ, ഈ അടുത്താണ്, 10 ഇയേഴ്സ്, 11 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വൈകുന്നേരം രാത്രി 9:30 മണിക്ക് ഹസ്ബൻഡ് കോളേജിന്റെ ഗേറ്റിൽ വരും, അവിടെ സൈൻ ചെയ്ത് കൊടുക്കും, പുറത്തേക്ക് കൊണ്ടുപോകുന്നു. രാവിലെ അതേപോലെ 5:30 മണിക്ക് വീണ്ടും ഗ്രൗണ്ടിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഈ രാത്രിത്തെ പഠിക്കാനുള്ളൊക്കെ എങ്ങനെ, ഇവിടുന്ന് ചെയ്യും, വീട്ടുന്നോ? ഇല്ല, അത് അനുസരിച്ചിട്ടാണ് ആളിനോട് വരാൻ പറയാം, ഹസ്ബൻഡിനോട്. കോളേജിൽ പഠിച്ച് കഴിയാനും വർക്ക് ചെയ്യാനും കുട്ടികളുടെ കൂടെ ഒരുമിച്ച് കമ്പനി സ്റ്റഡി ആയിരിക്കുമല്ലോ. അപ്പൊ 10 മണിയൊക്കെ ആവും വരുന്ന കാവൽ ഹസ്ബൻഡ് വരും. ഹസ്ബൻഡ് വരുമ്പോ 9:30, അത് 2 മണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യും. ഫുഡും ഹോസ്റ്റലിൽ തന്നെ കഴിക്കും, അവിടുത്തെ മെനു അനുസരിച്ചുള്ള ഫുഡ് കഴിക്കും. കാരണം നമുക്ക് കുറച്ചുകൂടി വീട്ടിൽ പോകുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് മാറല്ലോ. അതുകൊണ്ട് ഫുഡ് 9:30 മണിക്ക് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകും രാത്രി. അതെ, എന്നിട്ട് ആ 9:30 മുതൽ പിന്നെ അപ്പോഴേക്കും മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും? ചില ദിവസമൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. മകന് കുഞ്ഞാതായതുകൊണ്ട് ഇല്ല, മകന് എന്റെ ഉമ്മാന്റെ അടുത്തായിരുന്നു ആ ഒരു 4 ദിവസങ്ങളില്. വെള്ളിയാഴ്ച വൈകുന്നേരം ഞാന് താമരശ്ശേരിക്ക്, എന്റെ വീട് താമരശ്ശേരിയാണ്, താമരശ്ശേരിക്ക് പോകും. പിന്നെ അവിടുന്ന് മൺഡേ മകനെ എടുത്തിട്ട് സാറ്റർഡേ രാവിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും. അവിടുന്ന് പിന്നെ ഇവനെ തിരിച്ച് ഹസ്ബൻഡാണ് മൺഡേ മോർണിംഗിന് കൊണ്ടുപോയി ആക്കുന്നത് കോളേജില്. എന്നെ കോളേജിലാക്കിയതിന് ശേഷം മകനെ വീട്ടിൽ കൊണ്ടുവന്നാക്ക. അപ്പൊ ഹസ്ബൻഡാണ് എന്റെ ഈ ത്രൂ ഔട്ട് 3 ഇയേഴ്സില് അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും ആ ഒരു ഈ ഒരു കായിക താരത്തിന് കിട്ടിയ എല്ലാ മെഡലുകളുടെയും ഒരു പകുതി പങ്ക് ഹസ്ബൻഡിനുള്ളതാണ്. ഇപ്പോഴും ഇതാ, ഞാനിപ്പം കഴിഞ്ഞ ദിവസം നാഷണൽ മാസ്റ്റേഴ്സിന്റെ നാഷണൽ മീറ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോഴും എല്ലാ സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കുന്ന ആളാണ്. ഓർക്കാറുണ്ടോ അപ്പം പിന്നോട്ടുള്ള, പറയാറുണ്ടോ പണ്ട് ഞാൻ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോ? എപ്പോഴും പറയും, എപ്പോഴും പറയും. ഞാൻ എല്ലാവരുടെ അടുത്തും എന്നെ പറ്റി പറയുമ്പോ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവര് വെച്ചാല് അവരെ പോലെ ഒരാളെ ഒരു പാർട്ട്ണറായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഒരു ലേഡിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അവര് പിന്നെന്താ വെച്ചാല് അന്നൊക്കെ സ്ത്രീധനൊക്കെ വാങ്ങി കല്യാണം കഴിക്കുന്ന ഒരു സമയത്താണ്, 20 വർഷം മുമ്പുള്ള ഒരു അവസ്ഥ. വലിയൊരു ധനത്തിനല്ലേ അന്ന് അന്നൊക്കെ തന്നെ ഒന്നും സ്ത്രീധനം വേണ്ട, കുട്ടിയെ മാത്രം മതി എന്ന് പറഞ്ഞ്, അതും പഠിച്ച ഒരു കുട്ടിയെ, 10ാം ക്ലാസ് പഠിച്ച കുട്ടീനെ മതി എന്ന് പറഞ്ഞു. ആ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെ തന്നെ. ഇവൻ ഇപ്പൊ എന്റെ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു കല്യാണം കഴിഞ്ഞു, അതാണ് ഒത്തിരി ബോയ്സ് ഉള്ള ഒരു ഫാമിലിയാണ്, അനുഗ്രഹം പോലെ. അവരെല്ലാം ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കുന്നത് ഒരു സ്ത്രീ, ഗ്രേറ്റ് ആണ്. അവ രണ്ടുപേരും ഇപ്പോഴില്ല, ഉപ്പ മുമ്പേ മരിച്ചു, പക്ഷെ ഉമ്മ ഞങ്ങളെ ഒരു 3-4 വർഷം മുമ്പാണ് മരിച്ചത്. പക്ഷെ വളരെ പാവം, നല്ല സപ്പോർട്ടില്ല. അതാണ്, എന്ത് പോയാലും നിങ്ങൾ ചെയ്യണ്ടെന്ന് ഒരിക്കലും പറയില്ല, നിങ്ങൾ ചെയ്തോളി എന്ന് മാത്രമേ പറയുള്ളൂ. ആ ഒരു സ്നേഹം, പിന്നെ നാട്ടുകാരെ സപ്പോർട്ട്, എല്ലാവരും നല്ല സപ്പോർട്ടാ അവിടെ. ഞങ്ങൾ പുതിയങ്ങാടി എല്ലാവരും
സാബിറയുടെ ഫാൻസിന് എല്ലാവർക്കും നമുക്കൊരു പുതിയങ്ങാടിയിൽ എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ടാണ്. പിന്നെ അതേപോലെ എന്റെ സഹപാഠികള്, ഇപ്പൊ ഈ 10th ക്ലാസ്സിലെ സഹപാഠികൾ, ഞങ്ങളിപ്പോ ഒരു 4-5 വർഷം മുമ്പേ ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാക്കി. അവിടെ അവരുടെ സപ്പോർട്ട് വല്ലാത്ത സപ്പോർട്ടാണ്. ഇപ്പൊ ഓരോ മീറ്റിനും പോകുമ്പോഴും ഞങ്ങള് കുറച്ച് നല്ല ഫ്രണ്ട്സുകൾ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇൻഡിവിജ്വലി ഇപ്പൊ സലാം, നാസർ, നിസാർ, നസീറ, സാദിഖ്, ഷമീർ, ഫസൽ, അങ്ങനെ കൊറേ ഞങ്ങള് ഫൈസൽ, അങ്ങനെ പറഞ്ഞ കുറെ ഫ്രണ്ട്സുകളുണ്ട്. അവരൊക്കെ തന്നെ വിളിച്ചിട്ട് ഏത് സമയത്തും വിളിച്ചിട്ട് മീറ്റ് ആയോ തുടങ്ങിയോ പ്രാക്ടീസ് ഇല്ലേ, അവിടെ വിൻ ചെയ്യണം. ഞാനിപ്പോ വാരാണസി, ഉത്തർപ്രദേശിലെ വാരാണസിയിലായിരുന്നു നാഷണൽ മീറ്റ് ഇപ്പൊ ചെയ്തു വന്നത്. അപ്പൊ പോകുന്ന സമയത്ത് തന്നെ ട്രെയിൻ ഇത് 100 ലോങ് ജമ്പ് എന്റെ പെർമനന്റ് ഇവന്റ് ആണ്. അത് അതിൽ എന്തെങ്കിലും ഒരു മെഡല് ഞാൻ വാങ്ങും. അപ്പോ മെഡലും കൊണ്ടേ വരാവെന്ന് പറഞ്ഞിട്ടാണ് അവർ അയച്ചത്. അതേപോലെ എന്തോ പഠിച്ചവന്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. ഇത് ഭയങ്കരമാണ്, ഇത് ബാലൻസ് ചെയ്ത്. കാരണം സാബിറ മാമിന്റെ ഇവന്റ് നോക്കുന്നു, അതിനുള്ള പ്രാക്ടീസ്, അതിനുള്ള പ്രാക്ടീസ് ഒക്കെ അപ്പൊ എങ്ങനെ ചെയ്യും? പ്രാക്ടീസ് ഒക്കെ ചെറിയ രീതിയിൽ ഡെയിലി ചെയ്യും. എന്താണ് ടിപ്പ്? എന്താണ് ചാടുകയാണോ ചെയ്യുന്നത്? ടിപ്പ് ഒന്നുമില്ല, സ്ട്രെച്ച് ചെയ്യും, ചെറിയ ജോഗിങ് ചെയ്യും നന്നായിട്ട്. പിന്നെ ഫുഡിന്റെ കാര്യം ഞാൻ കുറച്ച് നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എല്ലാവരുടെടുത്തും പ്രത്യേകം പറയുന്നതാണ് ഈ പിന്നെ ഓയിലി ഫുഡ്സ് ഒക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കുക. ലേഡീസ് ആയി കഴിഞ്ഞാൽ ഇപ്പോ ഒരു ആഫ്റ്റർ 30-35 ഇയേഴ്സിന് ശേഷം നമ്മൾ ഓയിലി ഫുഡൊക്കെ കുറച്ച്, കാരണം നമ്മുടെ ശരീരമാണ്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ശരീരമല്ലേ നമ്മളില്ല. നമ്മളെ ബോഡിയെ നിലനിർത്തണമെങ്കിൽ കാണുന്നതെല്ലാം വരിച്ചു വാരി കഴിക്കുക എന്നുള്ള, ഇപ്പൊ ചിലർക്ക് ഫുഡ് കണ്ടാൽ ഈ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ട ആർത്തിയാണ്. അപ്പോ തീർന്നു എന്നുള്ള ഇതില്ല, കല്യാണ വീടുകളിലൊക്കെ പോയാൽ ഓരോരുത്തർ ഞാൻ ഭയങ്കര സഹതാപം തോന്നും, കഴിക്കുന്നു കണ്ടാലേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിക്കുന്നത്. നമുക്ക് ജീവൻ നിലനിർത്താൻ കഴിക്കണം എന്നല്ല പറയുന്നത്, അത്യാവശ്യം ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കണം. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട്, കാരണം നമ്മളെ ബോഡി നമുക്കത് ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതോ ഇതിങ്ങനെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും പിന്നെ ഇവരെ എക്സസൈസ് ചെയ്ത് വ്യായാമം ചെയ്തിട്ട് ഇത് ഈ ഫുഡ് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തണ്ടേ? അതാരും ചെയ്യില്ല. നേരെ എന്ത് പാർട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറി കിടക്കും, അന്ന് മുഴുവനും അനങ്ങാതെ കിടക്കും. പിറ്റേന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല. ഈ പിന്നെ അവരെപ്പോഴാ വരുന്നത്? 55-60 വയസ്സാകുമ്പോ ഒരുപാട് ഫാറ്റായി കഴിഞ്ഞതിന് ശേഷം വെറുതെ നടക്കും. നമുക്കിപ്പോ ഈ പിന്നെ കാരപ്പറമ്പ് റോട്ടിലൊക്കെ ഒരു 5:30-6 പോയാല് ലേഡീസ് നടക്കുന്നത് കാണും, സങ്കടം വരും. സത്യം പറഞ്ഞാല് എന്തിനാ ഇവര് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ നടക്കണ്ട, നടക്കാൻ നമ്മള് അത് ആ നടക്കുന്ന സമയം ചെറുതായിട്ടൊന്ന് ജോഗ് ചെയ്യാം, ബോഡി ഒന്ന് മൂവ്, നമ്മള് മൊത്തം പാർട്സ് ഒന്ന് മൂവ് ചെയ്യിക്ക. നടക്കുമ്പോ നമ്മുടെ മൊത്തം പാർട്സ് മൂവ് ആവുന്നില്ല, കാരണം ജോയിന്റ് ഒന്നും തന്നെ മൂവ് ആവുന്നില്ല. അതിന് ചെറിയ രീതിയിലൊരു ജോഗിങ് ചെയ്യാം. അപ്പൊ അവിടേക്ക് എത്തിച്ചിട്ട് അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാല് കുറച്ച് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഫാറ്റ് അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടും. അത് ചെയ്യാതെ ഈ ഫുഡ് മാത്രം അടിച്ച് എല്ലാ കല്യാണ വീട്ടിലും എല്ലാ സ്ഥലത്തും പോയി ഫുഡ് മാത്രം കഴിച്ചാണ് സ്ത്രീകൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു മുട്ട രോഗികൾ. എവിടെയും രോഗമില്ലാത്ത ആരുമില്ല, എനിക്കും ഉണ്ടാവും, പറയാൻ പറ്റില്ല, ചിലപ്പം പിന്നെ തൊട്ടടുത്ത് തന്നെ വരാൻ സാധ്യത, പക്ഷെ പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാന്നാണ് എന്റെ ഒരു. അപ്പം ഒരുപാട് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാബിറ മേണത്തിന്റെ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പ്രേക്ഷകരോടായിട്ട് പറഞ്ഞ് കൊടുക്കാൻ സാധിച്ചു. അപ്പം ഒരിക്കൽ കൂടി ഇത്രയും തിരക്കുകൾക്കിടയിലും ഇവിടെ ഓടി വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അതിന് ഒരുപാട് നന്ദിയുണ്ട്. മേണത്തിന്റെ ആഗ്രഹം പോലെ തന്നെ ലോകം മുഴുവൻ അഭിമാനിക്കുന്ന ഒരു വലിയ കായിക അധ്യാപികയും ഒരു അത്ലറ്റ് കോച്ചും പിന്നെന്താ പറയാ വലിയൊരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഗൈഡ്സിലൂടെ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം ചെയ്യട്ടെ. സ്കൂളിനും നാടിനും ഒക്കെ അഭിമാനമായി മാറട്ടെ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. തൊട്ടടുത്ത് കാര്യങ്ങൾ പറയാണ്ട് ഞാനിപ്പോ ഇപ്പൊ നാഷണൽ വിന്നർ ആയതിനു ശേഷം ഇപ്പൊ നമുക്ക് നാഷണൽ വിന്നേഴ്സിന് ഇന്റർനാഷണലിൽ പങ്കെടുക്കാം. അപ്പൊ അതുകൊണ്ട് അടുത്ത റീസെന്റ് വരുന്ന ഒരു മീറ്റാണ് ഏഷ്യൻ പസഫിക് മീറ്റ്, സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിന് പങ്കെടുക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പിന്നെ അറിയാലോ ഇപ്പോഴിപ്പോ നമുക്കിപ്പോ ഒരു അങ്ങനത്തെ ഒരു ചാമ്പ്യൻഷിപ്പിലൊക്കെ പോണെങ്കിൽ നല്ലൊരു എമൗണ്ട് ഒക്കെ തീർച്ചയായും വരും.
ഒരുപാട് സ്പോൺസേഴ്സ് ഒക്കെ വരട്ടെ. കാരണം നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ മറ്റു നാടുകളിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. സാബിറ മാഡത്തിനെയൊക്കെ പോലെയുള്ളവർ നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ്. അപ്പം അങ്ങനെ കായികത്തിനോട് താല്പര്യമുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുണ്ടാവും. കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട സപ്പോർട്ടുകൾ മാഡത്തിന് തേടിയെത്തട്ടെ, സ്പോൺസേഴ്സ് വരട്ടെ. താങ്ക് യു. അപ്പം എല്ലാ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു. ഷീയുടെ വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പ്രതിഭയുമായി കാണുന്നതുവരെ ബൈ.